லோகத்தின் கதை அறியாதே, நேரத்தின் கதி அறியாதே, ஒந்திச்சொரு 100 தினங்கள் வாழும் போல் நேடுந்தவன் ஆராரோ, നേടുന്നവൻ ഏത് പട്ടിയായാലും വേണ്ടില്ല. മര്യാദയ്ക്ക് ഒരു 100 ദിവസം ഇതിനകത്ത് കിടന്നില്ലെങ്കിൽ നീണ്ടിയൊക്കെ മുട്ടുകാലിയാൻ തല്ലിയോടിക്കും. ബിഗ് മുതലാളി അഥവാ വലിയ മുതലാളി, ഇനി ചെറിയ കളികളില്ല, വലിയ കളികൾ മാത്രം, അല്ലാതെ നീണ്ടിയൊക്കെ ഒരു കളിയും ഇവിടെ നടക്കില്ല. കേട്ടോടാ പട്ടികളെ. പങ്കുചാക്ഷി ബിസ്ക്കറ്റ് അവതരിപ്പിക്കുന്ന വലിയ മുതലാളി കോപ്പവേർഡ് ബൈ വാടാ ബീഡി അംബുജൻ ചക്കിലാട്ടിയ വെളിച്ചെണ്ണ. കുറെ ഏപ്പരാച്ചുകളെ കൂട്ടിലിട്ട് വളർത്തുന്ന, വെള്ളമില്ല വീട്ടിലിട്ട് വളർത്തുന്ന ഊളപരിപാടിയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും എന്റെ സ്വാഗതം. എപ്പിസോഡിലേക്ക് കടക്കണം പട്ടി. വലിയ മുതലാളിയുടെ വീട്ടിൽ രാവിലെ 7:34 ഈശ്വര നിനക്കൊക്കെ എന്താടാ പട്ടികളെ, ചുറ്റും ക്യാമറ വെച്ച് നാട്ടുകാരെ ലൈവായിട്ട് കാണിക്കുമ്പോഴാണ് നിന്റെയൊക്കെ ഈ കുന്തളിപ്പ്. കേറിപ്പോടിയാത്ത വലിയ മുതലാളി, ഞാനെന്താ ചെയ്ത്? നീ എന്ത് ചെയ്തെന്ന് നീ നാട്ടുകാർ പറഞ്ഞു തരും, ഞാൻ പറയേണ്ട ആവശ്യമില്ല. മര്യാദയ്ക്ക് വേറെ ചാനലിൽ പരിപാടി അവതരിപ്പിച്ചോണ്ടിരുന്ന ഞാനാ. ഇതിപ്പോ അവിടെ കേറാനും പറ്റില്ല, ഇവിടുന്ന് ഇറങ്ങാനും പറ്റില്ല എന്ന് പറഞ്ഞൊരു അവസ്ഥ. മോളി പിണങ്ങല്ലേ, പൊന്നെ പിണങ്ങല്ലേ, എന്റെ കുറ്റം ചെയ്തു ഞാൻ. താനേ തന്നല്ലേ തന്നാനേ തന്നല്ലേ, താനേ തന്നല്ലേ തന്നാനേ തന്നല്ലേ. വലിയ മുതലാളിയുടെ വീട്ടിൽ സമയം 9:31. കപ്പയും ചുട്ടമുളകും തിന്നതിന് ശേഷമുള്ള കുന്തളിപ്പ്. ഞാൻ പറഞ്ഞത് തന്നെ. നിന്നെ കോലി തരികടാ ഞാൻ. എന്റെ പേര് ഇവിടെ ഇപ്പൊ ഷാബു നാളെ കാണിച്ചു തരാം. വലിയ മുതലാളി, വലിയ മുതലാളി. പുല്ലന്മാര് വെറുതെ ഇരിക്കാൻ സമ്മതിക്കല്ല. എന്താ ഇന്നത്തെ നിന്റെ പ്രശ്നം? പിയാസിനെ തല്ലി. ഞാൻ നിനക്ക് കുറെ നാളായിട്ട് തരണമെന്ന് വിചാരിച്ചിരുന്ന സാധനം വേണം. മോനെ ഇങ്ങ് വാടാ. കൺഗ്രാറ്റ്സ്. ഇനി എന്താ നിന്റെ പ്രശ്നം? സിഗരറ്റ് തീർന്നുപോയി. എടാ സിഗരറ്റ് തോന്നുമ്പോ തോന്നുമ്പോ തരാൻ, ഞാൻ ഇവിടെ ബീഡി കടയൊന്നും നടന്നില്ല. നിനക്ക് വേറെ വല്ലതും ഉണ്ടോ പറയാനായിട്ട്? പ്രോട്ടീൻ പൗഡർ. പ്രോട്ടീൻ പൗഡർ 2 കണ്ടെയ്നർ നിറയെ ഞാൻ പ്രോട്ടീൻ പൗഡർ നിനക്ക് തന്നല്ലേടാ. നീ ദിവസം ദിവസം ചാപ്പാടാണോ പ്രോട്ടീൻ പൗഡർ ആണോ കഴിക്കുന്നത്? കേറി പോകാനുള്ളത്. വലിയ മുതലാളിയുടെ വീട്ടിൽ ഉച്ചക്ക് 1:30 കഞ്ഞിയും പപ്പടവും തിന്നതിന് ശേഷമുള്ള മെഗളിപ്പ്. അരിസ്റ്റോട്ട് സതീഷ് അണ്ണ. സതീഷേട്ടാ, എന്താണ് ഇവിടെ? ഒക്കറല്ലമ്മ. എടാ രജനി, നീയും ഞാനുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ്. വാ സതീഷ് അണ്ണ. സതീഷ് അണ്ണ, ഞാൻ ഇന്നലെ ഒരു സ്വപ്നം കണ്ടു. എന്താ സ്വപ്നം കണ്ടേ? ആ സ്വപ്നത്തിലെ ചേട്ടനും ഞാനും തനിച്ചായിരുന്നു. ആ സ്വപ്നത്തിൽ ഞാൻ ചുണ്ടുകൊണ്ട് ഒരു സൂത്രം കാണിച്ചു. എന്ത് സൂത്രം കാണിച്ചു? അത് ആരെയും കണ്ടാലോ? ആരും കാണൂല. പറ എന്ത് സൂത്രം കാണിച്ചേ? ഞാൻ കാണിക്കട്ടെ.
എനിക്ക് നാണവാണ്. ചേട്ടൻ കണ്ണടയ്ക്ക്. ഓമ്പായി കുച്ചാണ്ടി പാണം കത്തണുമാ, വയല് പൊട്ടിച്ച് പാപ്പുണ്ടാക്കണുമാ. വൈകുന്നേരം 4:42 കാലിച്ചായം കുടിച്ചുകൊണ്ടുള്ള കുന്തളിപ്പ്. നൈസ് മസ്കാര ഡൂഡ്. താങ്ക്സ്. എവിടെ നിന്ന് വാങ്ങിച്ചോ? ഇത് സിംഗപ്പൂരിൽ നിന്ന് വാങ്ങിയത്. നല്ല രസമുണ്ട്. താങ്ക്സ്. യു ലുക്ക് സോ ബ്യൂട്ടിഫുൾ. താങ്ക്സ്. എന്നോടെന്താ പറയാത്ത? വാട്ട്? എന്നോടെന്താ പറയാത്ത? ഞാൻ എന്തിനു പറയണം? എന്റെ മസ്കാര നല്ലതാന്ന് എന്താ പറയാത്ത? ഞാൻ എന്തിനു പറയണം? ഒരാൾ അങ്ങോട്ട് പറയുമ്പോ തിരിച്ച് ഒരു അപ്രീസിയേഷൻ തരുവാന്നുള്ളത് ദാറ്റ്സ് എ ബേസിക് കർട്ടസി. സീ, ഞാൻ അങ്ങനെ പറയാറില്ല. സീ ചർച്ചന, ഒരാൾ അങ്ങോട്ട് എന്തെങ്കിലും പറയുമ്പോ തിരിച്ച് അത് തിരിച്ച് അപ്രീഷിയേറ്റ് ചെയ്യാനുള്ളത് ദാറ്റ്സ് ബേസിക് കർട്ടസി. നിനക്ക് അല്ലെങ്കിലും എന്നോട് ചെറിയ സുഖമുണ്ട്, അത് ഇന്നലെ ഞാൻ മനസ്സിലാക്കിയ കാര്യമാണ്. സീ പുഞ്ചിരി, ഞാൻ അങ്ങനെ സംസാരിക്കാറില്ല. ഇന്നലെ സംഭവിച്ച കാര്യം നീ പറ. ഇന്നലെ ഒന്നും സംഭവിച്ചില്ല. ഞാൻ നിന്റെ അടുത്ത് ഒരു കാര്യം ചോദിച്ചപ്പോ ഇങ്ങനെയാണോ നീ എന്റെ അടുത്ത് ബിഹേവ് ചെയ്യുന്നത്? This is the way you behave to someone. നോ സീ, സീ പുഞ്ചിരി ഹരിദാസ്, ഞാൻ ഒന്നും ചെയ്തില്ല. വെറുതെ എന്തിനെ എപ്പോഴും എന്നോട് വഴക്കുണ്ടാക്കാൻ വരുന്നത്? ഒന്നും നീ ചെയ്തില്ലല്ലേ, ഒന്നും നീ ചെയ്തില്ല. ഞാനത് നിന്നോട് ചോദിച്ചപ്പോ നീ സംസാരിച്ച സംസാരം എന്നോട് എനിക്കത് ഇഷ്ടപ്പെട്ടില്ല. എന്നോട് ഇങ്ങോട്ട് അങ്ങനെയാണ് സംസാരിക്കുന്നത്, ഞാൻ തിരിച്ച് അങ്ങനെ സംസാരിക്കുള്ളൂ. ചർച്ചന ആൻഡ് പുഞ്ചിരി, നിങ്ങൾ കുറച്ചുകൂടി മെച്ചുവേർഡ് ആയിട്ട് ബിഹേവ് ചെയ്യണം. നോക്കുമ്മാ, നീ കുറച്ചുകൂടി നമ്മള് എന്തൊക്കെ ലൈഫില് ഒരുപാട് പ്രോബ്ലംസ് നമുക്ക് ഫേസ് ചെയ്യണം. ഒരുപാട് നമ്മളോട് ചോദിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാല് എനിക്ക് ചെയ്തു തരേണ്ട കാര്യമാണ് ഇവിടെ. ഇവിടെ 9 പേരുണ്ട്. ഇവിടെ 9 പേരുള്ളപ്പോ ഒരാളോട് മാത്രം പാഷൻ ആയിട്ട് കാണിക്കുന്നത് എവിടുത്തെ പരിപാടിയാണ്? I know. I am fabulous. And I am freaking Punjiri Haridas. Valiya Modalali. Njan vilichala. Valiya Modalali. Valiya Modalali. Valiya Modalali. Ullu verade irikkanum sammayikkilla. Endaadi ninte okka pudhiya prashnam? എനിക്കൊരു കാര്യം പറയാനുണ്ട്. പന്തയ്ക്ക് പക്ഷാഭേദം ഇല്ലെന്നാണ് പറയുന്നത്. എന്നിട്ട് ഇവിടെ കാണിക്കുന്നത് എന്താണ്? ഇവിടെ എന്താ കാണിക്കുന്നത്? വലിയ മുതലാളി, അവര് കുട്ടികളാണ്. ഇറ്റ്സ് ഓക്കേ, ഞാൻ ഒരു ക്യാപ്റ്റൻ എന്നുള്ള നിലയ്ക്ക് ഞാൻ അത് പറഞ്ഞ് ശരിയാക്കിക്കോളാം. നോ വറീസ് സീതാ മേനോൻ, ഇത് നീ പറയുന്ന പോലെ അല്ല. എന്താ പുതിയ പ്രശ്നം? ഇന്നലെ ചായ ഉണ്ടാക്കി. ഇന്നലെ ചായ ഉണ്ടാക്കിയപ്പോ അവക്ക് കിട്ടിയത് വലുതും എനിക്ക് കിട്ടിയത് ചെറുതുമാണ്. പഴംപൊരിയോ? അതൊക്കെ ആദ്യം നിന്റെ വായിലാടി കുത്തി കേട്ടുണ്ട്. നിന്റെ ഒക്കെ കയ്യിലിരിപ്പിന് ഇതല്ല ഇതിന്റെ അപ്പുറം ഞാൻ തരണം. സീ, ഇന്നലെ കിച്ചൺ ഡ്യൂട്ടി എനിക്കായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ വലിയ പഴംപൊരി എടുത്തത്. കിച്ചൺ ഡ്യൂട്ടി നിന്റെ തോന്നിയതല്ല നീ എടുക്കേണ്ടത്, മറ്റുള്ളവരുടെ ഇഷ്ടം കൂടെ നീ നോക്കണം. ചെറിയ കാര്യം, പാകിസ്ഥാനിൽ എത്ര പേര് അവിടെ വിഷമിച്ചിരിക്കുന്നു. നമ്മളെല്ലാരും വളരെ വളരെ മെച്ചൂർഡ് ബിഹേവ് ചെയ്യണം. ഡോണ്ട് ഡു ദിസ്. എന്റെ കുട്ടികളാണ് ഇവരെ. ഇവരെ ഒരാളെ എലിമിനേറ്റ് ചെയ്യാൻ ഞാൻ സമ്മതിക്കില്ല. നീ ഒരു പ്രശ്നവും ചെയ്തില്ലടി, നിന്റെ പേയ്മെന്റ് കമ്പനിക്ക് സഹിക്കാൻ വയ്യ, അതുകൊണ്ടാ നിന്നെ എലിമിനേറ്റ് ചെയ്യുന്നത്. ഇറങ്ങി പോടി ഈ വീട്ടിൽ നിന്ന്, ഇറങ്ങി പോവാൻ. നന്നായി കളിക്കണം, പ്ലേ വെൽ. നമ്മളെ പോലെ നല്ല ആൾക്കാരെ ഇതാക്കാൻ ഞാൻ എല്ലാവരും ശ്രമിക്കണം. ും മകളും തനിയേ.
രാത്രി 12:22 എല്ലാ കുന്തളിപ്പും കഴിഞ്ഞ് കിടന്നുറങ്ങുന്ന സമയം. ഇവിടുത്തെ ക്യാമറാമാരെല്ലാം പഴം പുഴുങ്ങിയതെല്ലാം എല്ലാം കാണുന്നുണ്ട്. തിരിച്ചു കയറി പോള. ഞാൻ മാത്രല്ല, യുവമാരൊക്കെ കൊണ്ട് എടാ. വേറൊരുത്തിനൂടെ ഉണ്ടായിരുന്നല്ലോടാ ഒരു ജിമ്മൻ. എന്ത് ചെയ്യടാ അവൻ? അതാ അതിനകത്തുണ്ട്. ഈശ്വര, ഇത് ചെറിയ കളിയല്ലല്ലോ, കൈവിട്ട കളിയാണല്ലോ. എടി എണീക്കടി, പോർത്തുപോല കടന്നുറങ്ങാണ്. കട്ടിലിന്റെ അടിയിൽ ഒരിതം കിടക്കുന്ന കണ്ടില്ലേടി? നിന്റെ പെട്ടികളെല്ലാം എടുത്തോണ്ട് ഇപ്പൊ ഇറങ്ങണ എന്റെ വീട്ടിൽ നിന്ന്. ഇറങ്ങി പോടാ പട്ടികളെ. കടലിലെ ഓളവും കരളിലെ മോഹവും. കടലിലെ ഓളവും. നിർത്തടാ പട്ടി, നിർത്തടാ പറഞ്ഞു. കടലിലുള്ള ഓളം ഇവന്മാരെ വെച്ച് പരിപാടി അവതരിപ്പിച്ച് എന്റെ തലയ്ക്കാളാവളം.